നെഞ്ചിൽ 12 കുത്തുകൾ. യുവാക്കളുടെ ഹരമായിരുന്ന റാണി പത്മിനിയുടെ മരണത്തിന് പിന്നിൽ എന്താണ്? 80s ദക്ഷിണേന്ത്യൻ സിനിമയിൽ ജ്വലിച്ചു നിന്നിരുന്ന റാണി പത്മിനി എന്ന യുവസുന്ദരി ക്രൂരമായി കൊല്ലപ്പെട്ടിട്ട് 36 വർഷം തികയുകയാണ് വരുന്ന ഒക്ടോബറിൽ. കൊല്ലപ്പെടുമ്പോൾ വെറും 24 വയസ്സ് മാത്രമായിരുന്നു റാണി പത്മിനിക്കുണ്ടായിരുന്നത്. പ്രശസ്തിയുടെ കൊടുമുടിയിലായിരിക്കവേ 42-കാരിയായ അമ്മ ഇന്ദിരയോടൊപ്പമായിരുന്നു റാണി പത്മിനി അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇന്നും ഞെട്ടലോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ക്രൂര കൊലപാതകത്തിന്റെ നാൾ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. മദ്രാസിലെ അണ്ണാ നഗറിലാണ് റാണി പത്മിനി ജനിച്ചത്. റാണിയുടെ അമ്മയായ ഇന്ദിരയുടെ സിനിമാ മോഹമാണ് മകളെയും സിനിമയിലെത്തിക്കുന്നത്. തനിക്ക് നേടാൻ സാധിക്കാത്തത് തന്റെ മകൾ നേടണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. ഹിന്ദി സിനിമകളിൽ നായികയാകാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ അമ്മയും മകളും സിനിമാ മോഹവുമായി മദ്രാസിലെത്തി. മദ്രാസിലെത്തിയ ഉടൻ തന്നെ അണ്ണാ നഗറിലെ 18-ാം നമ്പർ അവന്യൂ എന്ന ആഡംബര ബംഗ്ലാവ് റാണി പത്മിനിയും അമ്മ ഇന്ദിരയും വാടകയ്ക്കെടുത്തു. പിന്നാലെ 3 ജോലിക്കാരെ ആവശ്യമുണ്ടായെന്ന് കാണിച്ച് ഇവർ പത്രത്തിലൊരു പരസ്യം നൽകി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നായിരുന്നു റാണി പത്മിനിയുടെ കറുത്ത ദിനങ്ങളുടെ എണ്ണം ആരംഭിച്ചത്. റാണി പത്മിനിയുടെ പത്രപരസ്യം കണ്ട 3 പേർ ജോലിക്കെത്തി. വാച്ച്മാൻ, അടുക്കളക്കാരൻ, ഡ്രൈവർ എന്നീ തസ്തികകളിലേക്കായിരുന്നു അവർ ആളെത്തേടിയത്. പരസ്യം കണ്ട് ഡ്രൈവറായി ജോലി ലഭിക്കുന്നതിനായി ജബരാജ് എന്നൊരാൾ അവിടെ എത്തി. ഇയാൾക്ക് ജോലി ലഭിച്ച കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ വാച്ചറായി ജോലി നോക്കാൻ ലക്ഷ്മി നരസിംഹൻ എന്നൊരാളും എത്തി. കാർ മോഷണ കേസുകളിൽ നിരവധി തവണ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള കുറ്റവാളിയായിരുന്നു ഈ ലക്ഷ്മി നരസിംഹൻ. ജബരാജും ലക്ഷ്മി നരസിംഹനും സുഹൃത്തുക്കളുമായിരുന്നു. ഇവർക്ക് പിന്നാലെ ഗണേശൻ എന്നൊരാളും പാചകക്കാരനായി അവിടെ എത്തി. അണ്ണാ നഗറിൽ താമസിച്ചുകൊണ്ടാണ് റാണി പത്മിനി തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. 1981 കഥയറിയാതെ എന്ന ചിത്രത്തിലൂടെയാണ് റാണി പത്മിനി സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. എന്നാൽ ചിത്രം അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നാലെ പുറത്തിറങ്ങിയ മുൻനിര താരങ്ങൾ അണിനിരുന്ന സംഘർഷം എന്ന ചിത്രമാണ് റാണി പത്മിനിയുടെ തലവര മാറ്റിമറിക്കുന്നത്. പി ജി വിശ്വംഭരന്റെ സംഘർഷത്തിലൂടെ റാണി പത്മിനി താരപദവിയിലേക്ക് ഉയർന്നു. പിന്നാലെ തമിഴ് തെലുങ്ക് സിനിമയുടെ നായികാ പദവിയും റാണി പത്മിനി സ്വന്തമാക്കി. താരമൂല്യവും പണവും വർദ്ധിച്ചതോടെ താൻ താമസിച്ചിരുന്ന വാടക വീട് സ്വന്തമാക്കാൻ ഇവർ ആഗ്രഹിച്ചു. ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് വീട് തരപ്പെടുത്തുന്ന പ്രസാദ് എന്നയാളുമായി റാണി പത്മിനി ബന്ധപ്പെടുകയും ചെയ്തു. വീട് വാങ്ങാനുള്ള പണം കാശായി തന്നെ നൽകാമെന്നും അവർ വാഗ്ദാനം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാക്കിയ ജബരാജ് റാണിയുടെ വീട്ടിൽ കണക്കറ്റ പണവും സ്വർണവും ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ചു. ഇത് സ്വന്തമാക്കുന്നതിനായി അമ്മയെയും മകളെയും കൊല്ലാൻ ഇയാൾ പദ്ധതിയിട്ടു. പദ്ധതി നടപ്പാക്കാൻ വാച്ച്മാനെയും പാചകക്കാരനെയും ഇയാൾ ഒപ്പം കൂട്ടി. 1986 ഒക്ടോബർ 15 രാവിലെയാണ് റാണി പത്മിനിയും അമ്മയും അതിദാരുണമായി കൊല്ലപ്പെട്ടത്. രാത്രിയിൽ അമിതമായി മദ്യപിക്കുന്ന ശീലം റാണി പത്മിനിക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അന്ന് രാത്രിയും അമ്മയും മകളും നന്നായി മദ്യപിച്ചു. ഇടയ്ക്ക് റാണി പത്മിനി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി ഇന്ദിരയെ ജബരാജ് കുത്തി വീഴ്ത്തി. ഏകദേശം 10-ലധികം കുത്തേറ്റ മുറിവുകൾ ഇവരുടെ മൃതദേഹത്തിലുണ്ടായിരുന്നു. അമ്മയുടെ അലർച്ച കേട്ട് ഓടിയെത്തിയ റാണി പത്മിനി കണ്ടത് കഴുത്തിലും വയറിലും കുത്തേറ്റ ചോരയിൽ കുളിച്ചു കിടക്കുന്ന തന്റെ അമ്മയെയാണ്. അപകടം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച റാണി പത്മിനിയെയും മൂവരും ചേർന്ന് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി. റാണി പത്മിനിയുടെ മാറിടത്തിൽ 12 തവണ കുത്തേറ്റിരുന്നു. എന്നാൽ കൊലപാതക വിവരം പുറത്തറിഞ്ഞിരുന്നില്ല. നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന പ്രകാരം വീട് വാങ്ങുന്ന ഇടപാടിനായി ബ്രോക്കർ പ്രസാദ് റാണി പത്മിനിയുടെ വീട്ടിലെത്തുകയുണ്ടായി. എന്നാൽ ബെല്ലടിച്ചിട്ടും ആരും വാതിൽ തുറക്കാതിരുന്നതോടെ പ്രസാദ് മടങ്ങിപ്പോകാൻ ആരംഭിച്ചു. എന്നാൽ അതിനിടെയാണ് വല്ലാത്തൊരു ദുർഗന്ധം പ്രസാദിന്റെ ശ്രദ്ധയിൽ പെട്ടത്. കുളിമുറിയിൽ ജീർണിച്ച നിലയിൽ 2 ശവശരീരം. ഒന്ന് അനക്കിയാൽ പോലും കഷ്ണങ്ങളായി വേർപെട്ടു പോകുമെന്ന നിലയിലായതിനാൽ കുളിമുറിയിൽ തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം വരെ നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസ് ലഭിക്കാത്തതിനാൽ ഒരു കാറിന്റെ ഡിക്കിയിൽ പൊതിഞ്ഞു കെട്ടിയായിരുന്നു മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. 2 പേരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല. ഒടുവിൽ ചലച്ചിത്ര പരിഷത്ത് ഏറ്റുവാങ്ങി മദ്രാസിൽ തന്നെ സംസ്കരിക്കുകയായിരുന്നു. എന്തായാലും കാലത്തിന്റെ എവനികയിൽ മായാതെ തന്നെ റാണി പത്മിനി ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ഞാൻ ജയലക്ഷ്മി. ഈ വാർത്ത നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക,
കേരളകൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക.